നമസ്കാരം സി പി എമ്മിൽ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ പോരൂക്ഷമാകുന്നു പാർട്ടിയിൽ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായി ഉയർന്നതു മുതൽ നേതൃത്വവുമായി ശീതസമരത്തിലാണ് ഇ പി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയിൽ മലബാർ മേഖലയിലാകെ ജയരാജൻ വിട്ടുനിന്നു ഇപ്പോൾ ഏക സിവിൽ കോഡ് സെമിനാറിലെ നിസ്സഹരണത്തിനോട് പുതിയ വിവാദമുണ്ടാക്കി ഇതെല്ലാം ഗൗരവത്തോടെയാണ് എം വി ഗോവിന്ദൻ കാണുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഗോവിന്ദൻ ഇടതു കൺവീനറുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വീഴ്ച വരുത്തുന്നുവെന്ന പരാതി ഇ പിക്ക് എതിരെ പാർട്ടി സെക്രട്ടറിയ്ക്കുണ്ട് ഇക്കാര്യം സി പി എമ്മിന്റെ അടുത്ത സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും എൽ ഡി എഫ് കൺവീനറും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ജയരാജൻ കൂടുതൽ ആത്മസമർപ്പണം പാർട്ടിയുടെ കാട്ടണമെന്നതാണ് എം വി ഗോവിന്ദന്റെ നിലപാട് ഇ പി ജയരാജൻ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന അമർശത്തിലാണ് സി പി എം പാർട്ടി നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ നിസ്സഹരണം അതിരുകിടക്കുന്നുവെന്ന വികാരം നേതൃത്വത്തിൽ ശക്തമാണ് ഇക്കാര്യത്തിൽ എന്ത് വേണമെന്ന ചർച്ച വൈകാതെ ഉണ്ടാകും വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാതിരുന്ന ഇ പി ജയരാജൻ തൊട്ടടുത്ത ദിവസം ഡിവേശ മേഖലാ പരിപാടിക്കായി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി കോഴിക്കോട്ടെ ഏക വ്യക്തി നിയമ സെമിനാർ ദിവസം അതോടെ വിവാദത്തിൽ മുങ്ങി ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടും ഇ പി ജയരാജനോട് പാർട്ടിയുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കും ഇത് ഇ പി അനുസരിക്കുമെന്നാണ് സി പി എമ്മിലെ വലിയൊരു വിഭാഗത്തിന്റെ കണക്കൂട്ടൽ എൽ ഡി എഫ് ഘടകകക്ഷികളെല്ലാം പങ്കെടുക്കുന്ന ആ സെമിനാറിൽ മുന്നണി കൺവീനർക്ക് ഇടമുണ്ടായില്ല പങ്കെടുക്കാത്തതിന്റെ കാരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു ഇതേ ദിവസം തിരുവനന്തപുരത്തെത്തിയ ഇ പി ഡിവൈഎഫ് യുടെ പരിപാടിക്ക് അതിലും വലിയ പ്രാധാന്യം സ്വയം കൽപ്പിച്ചു ഏക വ്യക്തി നിയമത്തിനെതിരെയുള്ള പ്രചാരണ പരിപാടികൾ തീരുമാനിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങളിൽ ഇ പി പങ്കെടുത്തിരുന്നില്ല ചികിത്സാർത്ഥമുള്ള അവധിയാണ് കാരണം പറഞ്ഞത് സെമിനാറിൽ എൽ ഡി എഫിലെ ആരെയെല്ലാം ക്ഷണിക്കണമെന്നത് സംബന്ധിച്ച് കൂടിയാലോചനകളിലും കൺവീനർ ഉണ്ടായിരുന്നില്ല ജയരാജൻ ഈ സെമിനാറിലേക്ക് പാർട്ടി നേതൃത്വം പ്രത്യേകമായി ക്ഷണിച്ചതുമില്ല ചികിത്സ മൂലം പാർട്ടി യോഗങ്ങളിൽ പോലും പങ്കെടുക്കാതിരുന്ന നേതാവിനെ എങ്ങനെ പൊതുപരിപാടിക്ക് വിളിക്കുമെന്ന ന്യായമാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നത് ഇതെല്ലാം മനസ്സിലാക്കിയാണ് സെമിനാർ ദിവസം തലസ്ഥാനത്തെത്തി വാർത്ത സൃഷ്ടിച്ച് ഇ പി തിരിച്ചടിച്ചത് ഏപ്രിൽ അഞ്ചിനാണ് അവസാനമായി എൽ ഡി എഫ് യോഗം ചേർന്നത് ഇരുപത്തിരണ്ടിന് നിശ്ചയിച്ചിരിക്കുന്ന അടുത്ത യോഗത്തിൽ ജയരാജൻ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല പങ്കെടുത്തില്ലെങ്കിൽ ആ ചുമതലയിൽ നിന്ന് ഇ പി മാറ്റും പാർട്ടി പരിപാടികളിലും നേതൃയോഗങ്ങളിലും അസാന്നിധ്യം വാർത്തയായതോടെ ഇ പി ജയരാജന്റെ നിലപാടിനോട് അതൃപ്തി പരസ്യമാക്കാനാണ് ഗോവിന്ദന്റെ തീരുമാനം ജയരാജൻ പ്രവർത്തനത്തിൽ സജീവമാകേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അഭിമുഖത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നു പറഞ്ഞിരുന്നു കോഴിക്കോട്ടെ ഏക സിവിൽ കോഡ് സെമിനാറിന് ജയരാജൻ ഇല്ലെന്നത് ചൂണ്ടിക്കാട്ടിയപ്പോൾ പാർട്ടി പരിപാടി എല്ലാവർക്കും ബാധകമാണെന്ന് ഗോവിന്ദൻ സ്വരം കഴിപ്പിക്കുകയും ചെയ്തു ഇതോടെ തന്റെ അസാന്നിധ്യം സംബന്ധിച്ച് വരുന്നതെല്ലാം വെറും വാർത്തകൾ മാത്രമാണെന്ന് ഇ പി വിശദീകരിച്ചു ജയരാജന്റെ മെല്ലെപ്പോക്ക് മുന്നണിയും ബാധിക്കുന്നുണ്ടെന്ന അഭിപ്രായം കഴിഞ്ഞ ദിവസം സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പ്രകടിപ്പിച്ചിരുന്നു ആയുർവേദ റിസോർട്ട് വിവാദം വന്നതിന് പിന്നാലെയാണ് ജയരാജൻ പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് ഇത് വിവാദമായതോടെ യോഗങ്ങളിൽ പങ്കെടുക്കാനും പ്രവർത്തനത്തിൽ സജീവമാകാനും നേതൃത്വം നിർദ്ദേശിച്ചു ഇതിന് ഇ പി വഴങ്ങുകയും ചെയ്തു വീണ്ടും പാർട്ടി വേദികളിൽ അസാന്നിധ്യവും മറ്റു വേദികളിൽ സാന്നിധ്യവുമായി ജയരാജന്റെ പ്രവർത്തനം മാറി സെമിനാറിലെ അസാന്നിധ്യവും കൂടിയായതോടെയാണ് നേതൃത്വം വീണ്ടും ഇടപെടുന്നത് കോഴിക്കോട് സി പി എം നടത്തുന്ന സെമിനാറിൽ താൻ പങ്കെടുക്കേണ്ടതാണെന്ന വാർത്ത എഴുതിയവരാണ് തീരുമാനിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സംഘാടകർ ആ പരിപാടിയുടെ അജണ്ട നിശ്ചയിച്ചതാണ് ഓരോ പാർട്ടിയുടെയും സംഘടനകളുടെയും പ്രസംഗിക്കുന്ന നേതാക്കളുടെ പേരും പ്രഖ്യാപിച്ചു താൻ പ്രസംഗകനല്ല ഒരു മാസം മുൻപ് ഏറ്റതാണ് മംഗലപരത്തെ പരിപാടി ആയുർവേദ ചികിത്സയിലുമായിരുന്നു വെള്ളിയാഴ്ചയാണ് അത് പൂർത്തിയായത് സെമിനാർ നടക്കുമ്പോൾ അത് മുടക്കാൻ ശ്രമിക്കുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി